ബലാത്സംഗ കേസിൽ ടിക്ടോക്ക് താരം അറസ്റ്റിൽ. ചിറയൻകീഴ് സ്വദേശി വിനീതാണ് അറസ്റ്റിലായത്. കോളേജ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ടിക്ടോക്ക് താരം അറസ്റ്റിൽ. ജയിലിൽ കിടന്ന് വണ്ടിപ്പെട്ട സാജി പണ്ടാറൊടുക്കി പോയെന്ന് വിചാരിച്ചോടാ, ഞാൻ തിരിച്ചു വന്നടാ. എന്തായാലും ഒരു 65 ദിവസത്തെ ഇടവേള കഴിഞ്ഞ് ഈ കഴിഞ്ഞ 13 തീയതി പുറത്തിറങ്ങി. ഭഗവാനി താരപ്പിത്, ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തെങ്ങനെയുണ്ടെന്ന് അച്ഛനെ മനസ്സിലായോ? പോലീസ് അടിച്ചോട്ടിട്ടുള്ളു. അംഗങ്ങൾക്കൊന്നും ഒരു ഭംഗവും ദൈവാതിരം കൊണ്ട് സംഭവിച്ചില്ല. എന്തായാലും ഒരു 65 ദിവസത്തെ ഇടവേള കഴിഞ്ഞ് ഈ കഴിഞ്ഞ 13 തീയതി പുറത്തിറങ്ങി. ഇനി എന്താ പരിപാടി? ഒന്നും തീരുമാനിച്ചിട്ടില്ല. മര്യാദക്കൊക്കെ ജീവിച്ചോണം, ഇല്ലെങ്കിലുണ്ടല്ലോ ഈ തടിയൊക്കെ ഞാൻ ഉടയ്ക്കും. ഇന്നലെ ഞാൻ ഒരു വീഡിയോ സ്റ്റോറി ഇട്ടിരുന്നു. എനിക്ക് ഇനി മതിയായിട്ടില്ലല്ലേ? അപ്പൊ പണ്ടത്തെ പോലെ ശങ്കരൻ തെങ്ങേ തന്നെ അല്ലേ? എങ്ങോട്ടാ? ഞാൻ അകത്തേക്ക്. താൻ പോണ്ട. ഇനി ഈ ബന്ധത്തിന്റെ പേരും പറഞ്ഞ് താനോ തന്റെ തറവാട്ടിൽ ആരെങ്കിലും ഈ പടി ചവിട്ടി അരിഞ്ഞു കളഞ്ഞു. അപ്പൊ ദൈവം സഹായിച്ച് മീശ ഞാൻ തന്നെ അങ്ങ് എടുത്തു. ഈ ഒരു 18 തീയതിയാണ് മീശ എടുത്തതും. മൊത്തത്തിൽ അങ്ങോട്ട് മാറി ഞാനൊരു അണ്ടി കണ്ണനായില്ലേ. കുഞ്ഞിനാമേട്ടനെ കാണാൻ ചെത്തായിട്ടുണ്ട്. ഇപ്പൊ കണ്ട ബച്ചേട്ടനെ പോലുണ്ട്. മീശ വടിച്ചതിനോട് വിഷമം ഒന്നുമില്ല. ഇത്രയും വെട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഞാനൊരു വിവാദമായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. റീൽസ് ഒക്കെ ചെയ്ത ഒരു ടിക്ടോക്കർ ആയിരുന്നു. അടി അല്ലെങ്കിൽ ഒരു പണിയെടുക്കാതെ മര്യാദയ്ക്ക് സുഖമായിട്ട് കഴിയായിരുന്നു. ഒറ്റയടിക്കലെ തെളിഞ്ഞു വന്ന ലൈഫിന്റെ ഫിലമെന്റടിച്ചു പോയി. ഞാൻ പുറത്തിറങ്ങി ഒരു കുറച്ച് ദിവസമായപ്പോൾ തന്നെ എനിക്ക് ജംഗ്ഷനിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ എന്നെ ഓരോരുത്തർ മനസ്സിലാവുന്നില്ല ആർക്കും. ആരത് എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ട്. ഇത് പീഡന വീരനല്ലേ? സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ഒരു ചായ കുടിക്കാൻ പോയാൽ തന്നെ ആൾക്കാർ വന്ന് ചോദിക്കുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. അവനോൻ ചെയ്യണേന്റെ ഫലം ആരായാലും അനുഭവിച്ചേ പറ്റൂ. പിന്നല്ലാതെ ഇവിടെ കഷ്ടപ്പാടാണെങ്കിൽ ഞാൻ തിരിച്ചു ജയിലിലേക്ക് തന്നെ പോകും.